ഹലോ ഗായ്സ് വെൽക്കം ടു മെഡ് ഹെഡ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫാർമ കോളജിലെ ഇൻസുലിനാണ് ഇത് ആൻറ്റി ഡയബറ്റീസിൻ്റെ പോർഷനിൽ വരുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്ലിനിക്കൽ ഫാർമസിയിൽ ആൻറ്റി ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റിക് മാനേജ്മെൻ്റ് തെറാപ്പിക്കകത്തും കുറച്ച് സംസാരിക്കുന്നുണ്ടാവും സോ രണ്ടും കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്ത് പിടിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് എന്താണ് ഡയബറ്റീസ് എന്ന് അറിയണം സോ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡയബറ്റീസ് മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒരുപാട് ഡയറ്റ് പ്ലാനുകൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് പ്ലാനുകൾ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാനുകൾ കൊടുക്കേണ്ടി വരും അതായത് ഒരു പേഷ്യന് അവരുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കൽ പോയിന്റ് എന്ന് വെച്ചാൽ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ് സോ ഈ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് യുണീക്കായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ ഏതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാമോ അതെല്ലാം അവർ ചെയ്യാറുണ്ട് സൊ ഇതാണ് ആയിട്ട് നമുക്ക് ഡയബറ്റീസ് മാനേജ്മെന്റിൽ പറയാനുള്ളത് പണ്ട് കാലങ്ങളിൽ ഡയബറ്റീസ് അതായത് ഡയബറ്റീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിന്റെ ഒരു ഡിസ്കവറി ഉണ്ടാവുന്നതിന് ഒരു വലിയൊരു കഥ പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇൻസുലിൻ ഡിസ്കവറി ഉണ്ടാവുന്നത് അന്ന് ഡോക്സുകളുടെ പാങ്കരിയസ് റിമൂവ് ചെയ്യുകയും അങ്ങനെ ഡയബറ്റീസ് അവരിൽ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ പാങ്കരിയസ് റിമൂവ് ചെയ്തതിന്റെ ഭാഗമായി ഡയബറ്റീസ് ഉണ്ടാവുകയും അങ്ങനെ അവരുടെ റിമൂവ് ചെയ്ത പാങ്ക്രിയാസിൽ നിന്ന് തന്നെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് വെച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ അന്ന് ഇൻസുലിൻ്റെ പേരില്ല ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത സൊല്യൂഷൻ എന്ന് മാത്രമേ ഉള്ളൂ അത് കുത്തിവെച്ചുകൊണ്ട് ഡയബറ്റീസ് കുറയ്ക്കുകയും ഫർദർലി ആ സൊല്യൂഷന് ആണ് ഇൻസുലിന് പേര് വരികയും ആ സൊല്യൂഷൻ വെച്ചുകൊണ്ട് ഫർദർലി പ്യുവർ ഫോമിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ള എക്സ്പെരിമെൻസ് വരികയും ചെയ്തു ഇതായിരുന്നു ഇൻസുലിൻ്റെ ഒരു ഉത്ഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കേണ്ടത് ഇൻസുലിൻ്റെ സ്ട്രക്ചർ ആണ് സോ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ടു ചെയിൻ പോളിപ്പെപ്റ്റേറ്റ്സ് ആണ് അതിൽ അൻപത്തിയൊന്ന് അമിനോ ആസിഡ്സുകളാണ് ഉള്ളത് സോ എ ചെയിനും ഉണ്ട് ബി ചെയിനും ഉണ്ട് സോ എ ചെയിനിലാണെങ്കിൽ ഇരുപത്തിയൊന്ന് അമിനോ ആസിഡ്സും ബി ചെയിനിലാണെങ്കിൽ മുപ്പത് അമിനോ ആസിഡ്സുമാണ് ഉള്ളത് ഓക്കെ ഒന്നും കൂടെ പറയാം രണ്ട് പോളി പെപ്റ്റിറ്റ് ചെയിൻസ് ഉണ്ട് സോ ടോട്ടൽ ഫിഫ്റ്റി വൺ അമിനോ ആസിഡ്സ് ആർ ദയർ സോ എ ചെയിനിലെ ട്വന്റി വൺ ബിയിലാണെങ്കിൽ തേർട്ടി സോ ഹ്യൂമൻ പോർക്ക് ബീഫിൻ്റെയൊക്കെ ഇൻസുലിൻ വെച്ച് നോക്കുവാണെങ്കിൽ മൈനർ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻസുലിൻ സിന്തസൈസ് ചെയ്യുന്നത് പാങ്ക്രിയാസിലെ ബീറ്റ സെൽസ് ആണ് അതെല്ലാവർക്കും അറിയാം അല്ലേ സോ ബീറ്റ സെൽസ് ഓഫ് പാങ്ക്രിയാറ്റിക് ഐലെറ്റ്സ് അല്ലെങ്കിൽ ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് അല്ലേ സോ അതെല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫെയ്റ്റ് ഓഫ് ഇൻസുലിൻ ആണ് സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻസുലിൻ നമ്മൾ ഓവർലി എടുക്കുവാണെങ്കിൽ അത് ഡീഗ്രേഡ് ചെയ്ത് പോവാറുണ്ട് കാരണം എന്താണ് നമ്മുടെ ബൈറ്റിനകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡ്സോ പിഎച്ച് അതെല്ലാം ഒരു ഫാക്ടറാണ് സോ ബേസിക്കലി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് സോ ഇത് ഡീഗ്രേഡ് നടക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ജി എ ഫ്ലൂയിഡ്സ് കാരണം ഓക്കെ സോ ഇൻസുലിൻ നമ്മൾ നോർമലി അറിയാം എല്ലാവർക്കും അറിയാം ഇൻജെക്ട് ചെയ്യുന്നത് സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് അല്ലേ സോ ഇൻ ഇൻജക്ടഡ് ഇൻസുലിൻ ഓർ ദാറ്റ് റിലീസ്ഡ് ഫ്രം പാങ്ക്രിയസ് ഇസ് മെറ്റബുലൈസ്ഡ് പ്രൈമിൻ ലിവർ സോ ബേസിക്കലി നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഇൻസുലിനായിക്കോട്ടെ അല്ലെങ്കിൽ പാങ്ക്രിയാസിലെ മെറ്റബുലൈസ് അല്ലെങ്കിൽ പാങ്ക്രിയസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഇൻസുലിനായിക്കോട്ടെ അതിന്റെ മെറ്റാബോളിസം നടക്കുന്നത് പ്രൈമറി ലിവറിലാണ് ഓക്കെ കുറച്ച് കിഡ്നിൽ നടക്കാറുണ്ട് കുറച്ച് മസിൽ നടക്കാറുണ്ട് സോ പ്ലാസ്മ ടി ഹാഫ് എന്ന് വെച്ചാൽ ഫൈവ് ടു നയൻ മിനിറ്റ്സ് ആണ് സോ ഡിസ്ട്രിബ്യൂഷൻ എക്സ്ട്രാ സെല്ലുലർലി ആണ് നടക്കാറുള്ളത് ഓക്കെ അല്ലേ സിമ്പിൾ കാര്യമാണ് സോ ബേസിക്കലി ഇതായിരിക്കും ചോദിക്കുക എന്തുകൊണ്ടാണ് ഇൻസുലിൻ നമ്മൾ ഓവർലി കൊടുക്കാത്തത് കാര്യം ഡീഗ്രേഡേഷൻ നടക്കുന്നു എന്നുള്ളതാണ് സോ പ്രിപ്പറേഷൻ ഓഫ് ഇൻസുലിൻ പറയുവാണെങ്കിൽ ഓൾഡ് കൊമേഴ്സിൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബീഫിൽ നിന്നും പോർക്കിന്റെ പാങ്ക്രിയാസിൽ നിന്നായിരുന്നു എന്നാൽ പിന്നെയാണ് അതിന് ഒരുപാട് ടെക്നോളജീസ് കൊണ്ടുവന്നത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ടെൻ തൗസൻഡ് പി പി എമ്മിൽ ആയിരുന്നു അതിൽ പ്രോട്ടീൻസുകൾ ഉണ്ടായിരിക്കും സോ പ്രോ ഇൻസുലിൻ പോളി പെപ്റ്റൈറ്റ്സുകൾ പ്രോട്ടീൻ ഇൻസുലിൻ ഡെറവേറ്റീവ്സ് ഒക്കെ സോ അതുകൊണ്ട് തന്നെ അത് പൊട്ടൻഷ്യലി ആൻറ്റിജനിക്ക് ആണ് അതായത് നമുക്ക് അത് ഫീസിബിൾ ആയിരുന്നില്ല അല്ലെങ്കിൽ ആയിരുന്നില്ല സോ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എത്രത്തോളം ഇതിനെ നമുക്ക് നന്നാക്കി എടുക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ എത്രത്തോളം അത് നല്ലതാക്കി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആൻറ്റിജൻ ഫ്രീ ആക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു പണ്ടത്തെ ഏറ്റവും വലിയൊരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ സോ അതിനുശേഷം ഹൈലി പ്യൂരിഫൈഡ് ഇൻസുലിൻ പ്രിപ്പറേഷൻസുകൾ കൊണ്ടുവന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് നമുക്ക് ആൻറ്റിജെനിക് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് കോമ്പാക്റ്റബിൾ ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇമ്പ്രൂവ് ചെയ്തിട്ട് പ്യൂരിഫൈഡ് ടെക്നിക്കുകൾ കൊണ്ടുവന്നത് ജെൽ ഫിൽട്രേഷൻ അയർ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി ഒക്കെ കൊണ്ടുവന്നത് എം സി മോണോ കമ്പോണൻറ്റ് ഇൻസുലിൻ ഒക്കെ കൊണ്ടുവന്നത് സോ അതിൽ ലെസ് ദാൻ ടെൻ പി പി എം പ്രോ ഇൻസുലിൻസ് ആണ് ഉണ്ടാവുക സോ ദിയർ ലെസ് ആൻറ്റിജനിക് അതായത് നമുക്ക് അത്ര വലിയ പ്രശ്നം

ഇൻസുലിനാണ് ന്യൂട്രൽ പിഎച്ച് ആണ് സ്മോൾ എമൗണ്ട് സിങ്കും അവൈലബിൾ ആണ് സോ മോളിക്യുലർ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇൻസുലിൻ മോളിക്യൂൾ സെൽഫ് അഗ്രിഗേറ്റ് ടു ഫോം ഹെക്സാമേഴ്സ് അറൗണ്ട് സിങ്ക് അയോൺ സോ സിങ്ക് അയോണിന് ചുറ്റും ഒരു ഹെക്സാമർ ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അത്രയും നമുക്ക് പോവേണ്ട ആവശ്യമില്ല സോ ഫാർമക്കോളജി ആയതുകൊണ്ട് അത്രയും നമുക്ക് പോണ്ട അഡ്മിനിസ്ട്രേഷൻ എസ് സി ആണ് സബ്ക്യൂട്ടനിയസ് ആണ് സോ അബ്സോപ്ഷൻ പറയുകയാണെങ്കിൽ ഗ്രാജുവൽ റിലീസ് ഓഫ് ഇൻസുലിൻ മോണോമേഴ്സ് ഒക്കേഴ്സ് ആഫ്റ്റർ ഇൻജെക്ഷൻ ലീഡ് ടു സ്ലോ അബ്സോർപ്ഷൻ സോ ഇവിടെ എങ്ങനെ നടക്കുക നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുന്നു പയ്യെ പയ്യാണ് അബ്സോർപ്ഷൻ നടക്കാറുള്ളത് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പീക്ക് ആക്ഷൻ ആദ്യത്തെ രണ്ട് മുതൽ മൂന്ന് മണിക്കൂറിൽ കാണാൻ പറ്റും ആദ്യത്തെ രണ്ട് മുതൽ മൂന്ന് മണിക്കൂറിൽ പീക്ക് ആക്ഷൻ കാണാൻ പറ്റും അതിനുശേഷം അതിൻ്റെ എഫക്ട് ആറ് മുതൽ എട്ട് മണിക്കൂർ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അല്ലേ സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻസുലിൻ ആണ് ഇൻസുലിൻ സിംഗിൾ സസ്പെൻഷൻ സോ ഇവിടെ തന്നെ അൾട്രാ അൾട്രാലെൻഡ ഉണ്ട് സെമി ലെൻഡ ഉണ്ട് ആൻഡ് ലേറ്റ് ഉണ്ട് സോ അൾട്രാ അൾട്രാലെന്റേ എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ പാർഷ്യലി ഇൻസൊലബിൾ ഇൻ വാട്ടർ ലോങ് ആക്ടിംഗ് ആണ് ലെൻഡയിൽ അൾട്രാ അൾട്രാലെൻഡ ഉണ്ട് അത് പാർഷ്യലി ഇൻസോലബിൾ ഇൻ വാട്ടർ ആണ് ലോങ്ങ് ആക്ടിംഗ് ആണ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സെമി ലെൻഡ് അമോർഫസ് ആണ് ഷോർട്ട് ആക്ടിംഗ് ആണ് ആൻഡ് നെക്സ്റ്റ് ഇസ് ലെൻഡ് ഇൻസുലിൻ മിക്സ്ചർ ഓഫ് അൾട്രാ ലെൻഡ് ആൻഡ് സെമി ലെൻഡെ അതൊന്ന് മേലെ പറഞ്ഞ അൾട്രാലെന്റയും സെമി ലെൻഡിന്റെയും കോമ്പിനേഷൻ ആണ് ലെൻഡ് ഇൻസുലിൻ എന്ന് പറഞ്ഞാല് സോ ഇത് സെവൻ ഈസ് ടു ത്രീ റേഷ്യോയിൽ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇത് ഇന്റർമീഡിയറ്റ് ഡ്യൂറേഷൻ ഓഫ് ഫാക്ഷൻ ആയിരിക്കും തരിക ഓക്കെ അത് ഇന്റർമീഡിയറ്റ് ഡ്യൂറേഷൻ ഓഫ് ഫാക്ഷൻ ആണ് തരുന്നത് സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഐസോഫെൻ ആണ് ഒരുപാട് പേർക്കറിയാം ഐസോഫെൻ അല്ലെങ്കിൽ എൻ പി എച്ച് എന്നൊക്കെ പറയും ന്യൂട്രൽ പ്രോട്ടാമൈൻ ാണ് പറയുക സോ ഫോമുലേഷൻ പറയുകയാണെങ്കിൽ പ്രോട്ടാമൈഡ് ആഡഡ് ഇൻ എ ക്വാണ്ടിറ്റി സഫീഷ്യൻ ടു കോംപ്ലെക്സ് ഓൾ ഇൻസുലിൻ മോളിക്യൂൾസ് സോ ഇതിനകത്ത് പ്രോട്ടാമൈൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് സോ പി എച്ച് ന്യൂട്രൽ ആണ് അബ്സോർപ്ഷൻ പറയുവാണെങ്കിൽ സ്ലോ ഡിസോസിയേഷൻ ഓഫ് കോംപ്ലക്സ് ആഫ്റ്റർ സബ്ക്യൂട്ടനസ് ഇഞ്ചക്ഷൻ റിസൾട്ടിങ് ഇന്റർമിനറ്റ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ സോ നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ഡിസോസിയേഷൻ ഓഫ് ദ കോംപ്ലക്സ് കോംപ്ലക്സുകൾ എന്ത് ചെയ്യുന്നു സ്ലോലി ഡിസോസിയേറ്റ് ചെയ്യുകയും ഫർദർലി എന്ത് തരുന്നു ഇർമീഡിയറ്റ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ തരുന്നു എന്നുള്ളതാണ് അതായത് അബ്സോർപ്ഷൻ സ്ലോലി ആയിരിക്കും എന്നർത്ഥം സോ നെക്സ്റ്റ് ഇസ് ഇൻസുലിൻ പ്രിപ്പറേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് സോ ബേസിക്കലി മൂന്നെണ്ണമാണ് പഠിക്കേണ്ടത് റെഗുലർ ലെൻഡ് ആൻഡ് ഐസോഫൻ ഓർ എൻ പി എച്ച് ആണ് പഠിക്കേണ്ടത് ഇൻസുലിൻ പ്രിപ്പറേഷൻ ഹൈലി പ്യൂരിഫൈഡ് പോർക്ക് റെഗുലർ ഇൻസുലിൻ ഉണ്ട് ഹൈലി പ്യൂരിഫൈഡ് പോർക്ക് ലെൻഡേ ഇൻസുലിനുണ്ട് ഹൈലി പ്യൂരിഫൈഡ് പോർക്ക് ഐസോഫൻ അല്ലെങ്കിൽ എൻ പി എച്ച് ഇൻസുലിനുണ്ട് സോ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പഠിക്കാം നിർബന്ധമല്ല കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എത്രയൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മതിയോ നെക്സ്റ്റ് വൺ നോക്കാൻ പോകുന്ന ഹ്യൂമൻ ഇൻസുലിൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഹ്യൂമൻ ഇൻസുലിൻ്റെ സെയിം അമിനോ ആസിഡ് സീക്വൻസ് റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് റീകോബിനൻ ഡിയില ടെക്നോളജി ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം റീകോംബിനൻ ഡി എന്ന ടെക്നോളജി എന്താണെന്നുള്ളത് പണ്ട് മുതലേ പഠിക്കുന്ന കാര്യമാണ് സോ ഹ്യൂമൻ ഇൻസുലിൻ്റെ സെയിം അമിനോ ആസിഡ് സീക്വൻസ് എന്ത് ചെയ്തു റീകോമൻ ഡി എന്ന ടെക്നോളജി ചെയ്തിട്ടുണ്ട് സോ പ്രോ ഇൻസുലിൻ റീകോംബിനൻ ബാക്ടീരിയൽ പി എന്ന് പറയും പ്രൊഡ്യൂസ്ഡ് ഇൻ സ്കെറിക്കൽ കോളൈ ആൻഡ് പ്രിക്കോസ ഈസ്റ്റ് റീകോംബന പി വൈ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഈസ്റ്റ് എൻസെമാറ്റിക് മോഡിഫിക്കേഷൻ ഓഫ് പോഴ്സ് ഇൻ ഇൻസുലിൻ ഇ എം പി അണിതർ മെത്തേഡ് ഫോർ പ്രൊഡ്യൂസിങ് ഹ്യൂമൻ ഇൻസുലിൻ സോ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് ഒരു സൈഡ് പോർഷൻ മാത്രമാണ് റെഫറൻസ് ആണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി സോ വൈവ് ഒക്കെ പോവുകയാണെങ്കിലോ അല്ലെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോവാണെങ്കിൽ മാത്രം ആവശ്യമുള്ളൂ പി എസ് സി വൈസിൽ ചോദിക്കാൻ ചാൻസ് കുറവാണ് സോ യൂസ് ഓഫ് ഇൻസുലിൻ എന്താണ് ഒന്ന് ഡയബറ്റിസ് മെറ്റേഴ്സ് ആണ് അല്ലെ പിന്നെ അത് മാത്രല്ല

ടൈപ്പ് പഠിക്കുക അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് പഠിക്കുക കാര്യം മനസ്സിലാക്കുക സോ ഇത്രയുള്ളു ഇൻസലിനെ പറ്റി പറയാൻ അധികം ഒന്നും വാര്യവലിച്ച് പറയാനില്ല സോ ഇത് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കാനുള്ള റീസൺന്ന് വച്ചാൽ നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രതീക്ഷിക്കാം അത് മാത്രല്ല നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എന്റെ പ്രകാരമാണ് നമ്മൾ ചെയ്തത് സോ നെക്സ്റ്റ് ഇട്ട് കാണാം ബൈ ദ ഫൈവ്